കേരളത്തിലെ പ്രധാനപ്പെട്ട എഫ് സി ഐയുടെ ഡിപ്പോകളിലേക്ക് എല്ലാം ഫുഡ് ഗ്രെയിൻസ് വരുന്ന ട്രെയിനിലാണ്. പഞ്ചാബിൽ നിന്നും യു പി നിന്ന് ആന്ധ്രയിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് വരും. ഇത് കൃത്യസമയത്ത് ഈ സ്ഥലങ്ങളിൽ എത്തിയില്ലെങ്കിൽ സമൂഹം നിശ്ചലമായി പോകും. ഇത് ഈ യാത്രാ വണ്ടികളുടെ ഇടയ്ക്ക് കൂടെ വേണം ഇത് കൊണ്ടുപോകാൻ. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചിലപ്പോൾ പറയുന്ന കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് ഇത്ര മണി കഴിഞ്ഞ് ഇത്ര മണി വരെ 3 മണിക്കൂർ സമയത്തേക്ക് ഒരു വണ്ടി പോലുമില്ല എന്നൊക്കെ പത്രവാർത്തകൾ വായി. രണ്ട് കാരണങ്ങളാണ് ഉണ്ടല്ല. ഒന്ന്, ഈ മെയിൻ്റനൻസ് ബ്ലോക്കായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ 4 മണിക്കൂർ കിട്ടില്ല ഒരു സ്ഥലത്ത്, അതിനു വേണ്ടി കൊടുത്ത സമയമായിരിക്കും. രണ്ട്, ഇത് ഗുഡ്സിൻ്റെ പാസേജ് ടൈമാണ്. ഇപ്പോൾ ഗുഡ്സ് ട്രെയിനുകൾ ഇപ്പോൾ തിക്കോടി നമ്മുടെ അരി വരുന്നതിൻ്റെ മെയിൻ കേന്ദ്രങ്ങളിലൊന്നാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് അരി വന്ന് സ്റ്റോർ ചെയ്യുന്ന പ്രധാന സ്ഥലത്ത് തിക്കോടി ബെസ്റ്റിൽ ഇതൊക്കെ വരണം നമുക്ക്. അപ്പോൾ റെയിൽവേയിൽ ഈ ഒരു റോളുണ്ട് റെയിൽവേക്ക്. അത് ഒരു സമൂഹത്തിൻ്റെ ചലിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. അതുപോലെ ഓയിൽ വരണം. ഫറോക്കിലേക്ക് ഓയിൽ വന്നില്ലെങ്കിൽ കാലിക്കറ്റ് നിശ്ചലാവും. ഗ്യാസ് വരണ്ടേ? എൽ പി ജി ട്രെയിനിലല്ലേ വരുന്നത്? LPG വരുന്നു. ഇപ്പം ഇത് ഇതിപ്പോൾ റോഡിലേക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു റോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഒരു ട്രെയിനിൽ വരുന്ന ഓയിൽ, പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അത് ട്രക്കിൽ കൊണ്ടുപോവാണെങ്കിൽ മിനിമം 50 ട്രക്കെങ്കിലും ഓടിക്കും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാൻഡിനുള്ള പ്രഷറാണല്ലോ ഏറ്റവും കൂടുതൽ പ്രഷർ. നമുക്ക് ലാൻഡ് അക്വിസിഷൻ്റെ കാര്യത്തിലാണ്. പക്ഷേ ഇപ്പോൾ ഈ ലാൻഡ് അക്വിസിഷനിലുള്ള പ്രഷർ എന്ന് പറയുന്നതിനെ മറികടന്ന് ഇപ്പോൾ കൊങ്കണിൽ ചെയ്തത് എനിക്ക് ഇപ്പോൾ ഈ ശ്രീധരൻ സാറിൻ്റെ ചില കാര്യങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കുന്ന ആളാണ്. ആ അത് എക്സാക്ട് പ്രപ്പോസൽ എനിക്ക് എന്താണെന്നറിയില്ല. കൊങ്കണിൽ അദ്ദേഹം ചെയ്തത് അതാണ് ഈ പ്രപ്പോസലിൻ്റെയും ഒരു സ്വഭാവം. പരമാവധി ടണൽസും വയഡക്ട്സും ഉപയോഗിച്ചിട്ട് പാലങ്ങളും ടണൽസും ഉപയോഗിച്ച് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാവില്ല. കൊങ്കണിൽ ഏറ്റവും ജനത്തിരക്കുള്ള ഭാഗങ്ങളിൽ നിന്ന് മാറിയിട്ടാണ് കൊങ്കൺ പോകുന്നത്. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻസ് എല്ലാം തിരക്കുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരു കുറച്ചും കൂടെ ഉള്ളിലേക്ക് തള്ളിയാണ്. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അത് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയത്. അത് നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലിൻ്റെ ഏതൊക്കെ സ്ഥലത്താണ് എത്ര എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുമ്പോൾ അദ്ദേഹത്തിന് കുറേ കൂടെ ക്ലിയറായിട്ട് അതിലൊരു വിഷൻ ഉണ്ടാവും ആ കാര്യത്തിൽ. ഇത് എക്സിസ്റ്റിംഗ് ഇതിൽ കൂടി ഒരു ലൈനും കൂടെ പണിയാന്നൊന്നും പറയുന്നതൊന്നും വർക്കബിളായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇപ്പോൾ നല്ല എക്സിസ്റ്റിംഗ് യൂസേഴ്സിനെ കംപ്ലീറ്റ് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിന് അതിൻ്റെ ഒരു റെലവൻസ് ഉണ്ട്. അത് ഉപയോഗിക്കുന്ന ഒത്തിരി ആളുണ്ട്. അവർക്ക് ചിലപ്പോൾ കൂടുതൽ സ്പീഡ് കിട്ടിയിട്ട് പ്രയോജനം ഉണ്ടാവില്ല. അപ്പം അവിടുത്തെയും ഇപ്പോൾ ഈ ബോംബെയിലെ തന്നെ സബർബൻ ട്രാഫിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 90, 100 അങ്ങനത്തെ ഒരു അത്രയൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടായിട്ട് പ്രയോജനമില്ല. ഇപ്പോൾ തിരൂരിൽ നിന്ന് വിടുന്ന മാംഗ്ലൂർ മെയിൽ താനൂർ നിൽക്കും. താനൂരിൽ നിന്ന് വിട്ടാൽ അത് വീണ്ടും പരപ്പനങ്ങാടി നിൽക്കും. ഇതിന് അവിടെ 100, 200 ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ആവശ്യമുള്ളൂ. ഈ തരത്തിൽ വണ്ടി നിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഷൊർണൂർ വിട്ടാൽ അത് കാലിക്കറ്റേ നിൽക്കാവും. എന്നാലും ഈ 90 കിലോമീറ്റർ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ തിരൂർ ഒരു സ്റ്റോപ്പ് മാത്രം വെച്ചിട്ടാണെങ്കിൽ ഓടിക്കാം, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഇപ്പോഴത്തെ ഈ മാംഗ്ലൂർ ചെന്നൈ മെയിലിൻ്റെ സ്റ്റോപ്പ് നോക്കി അറിയുന്നു, ഷൊർണൂർ പട്ടാമ്പി, പട്ടാമ്പി കുറ്റിപ്പുറം, കുറ്റിപ്പുറം തിരൂർ, താനൂർ, പരപ്പനങ്ങാടി, ഫറൂഖ്, കാലിക്കറ്റ്, ഇത്രയും സ്ഥലത്ത് നിൽക്കും. കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. കൊയിലാണ്ടി, വടകര, മാഹി, ടെലിച്ചേരി, കണ്ണൂർ. അപ്പോൾ ഇതിലൊന്നും ഈ വണ്ടിക്ക് ഇല്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല.
അപ്പം ഈ സ്റ്റോപ്പുകളെല്ലാം വെച്ച് മാംഗ്ലൂർ മെയിൽ പോവുകയാണെങ്കിൽ ട്രാക്കിലൊന്നും ഒരു കാര്യത്തിലും മാറ്റം വരുത്തിയിട്ട് ഒരു പ്രയോജനമില്ല. അത് ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള വണ്ടികൾക്ക്. അപ്പം കേരളത്തിലെ ഒരു റെയിൽവേ സംവിധാനം മെച്ചപ്പെടുത്തണമെങ്കിൽ, ഇപ്പോൾ ശ്രീധരൻ സാറൻ പറഞ്ഞ പ്രപ്പോസൽ അതേപോലെ എന്നല്ല, ആ പ്രപ്പോസൽ എനിക്കറിയാത്തതുകൊണ്ട് അതേപോലെ ഒന്നും പറയാൻ വയ്യ. അത്തരത്തിലുള്ള കൂടുതൽ വേഗതയിൽ ഇപ്പോഴത്തെ എക്സിസ്റ്റൻസ് സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ഡിറ്റാച്ചഡായി നല്ല റെയിൽവേ എൻജിനീയറിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടത്തക്ക രീതി, അതുകൊണ്ടാണ് ടണൽസ് ആൻഡ് വയഡക്ട്സ് പറയുന്നത്. അപ്പോൾ ടണൽസ് വരുമ്പോൾ കയറ്റങ്ങൾ ഒഴിവായി, വയഡക്ട്സ് വരുമ്പോൾ ഇറക്കങ്ങൾ ഒഴിവായി, ആ നിരപ്പാവും ഒരേ ലെവലിലും കഴിയുന്നത്ര സ്ട്രൈറ്റായിട്ട്. അങ്ങനത്തെ ഒരു റെയിൽവേ സിസ്റ്റം വരുമ്പോൾ അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പോകുന്ന രാജധാനി പോലെയുള്ള, അല്ലെങ്കിൽ ദുരന്തോ പോലെയുള്ള, കേരള എക്സ്പ്രസ് പോലെയുള്ള അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വണ്ടികൾ അതിലേക്ക്, അതിന് അത്തരം വണ്ടികൾക്ക് കൂടി അത് ഉപയോഗിക്കാവുന്ന തരത്തിൽ അങ്ങനത്തെയുള്ളൊരു കോറിഡോർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ മറ്റ് വണ്ടികൾ ഓടിക്കാൻ പറ്റും. നമ്മുടെ ഷോർട്ട് ഡിസ്റ്റൻസ്, ഞാൻ പറഞ്ഞ അത്ര ഷോർട്ടല്ല, കേരളത്തിൻ്റെ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അത്തരം വണ്ടികളും അത്രയും ആവശ്യം വരുള്ളൂ. അത് ഓൾമോസ്റ്റ് ഈ പർപ്പസ് സർവ് ചെയ്യുന്ന രീതിയിലായി. അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ കുറച്ചും കൂടി ഒരു ഡെവലപ്മെൻറ്റ്സ് വരുത്തി അതിനെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് അതിനെ ഭംഗിയായിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ സമാന്തരമായിട്ട് ഫ്ലൈറ്റ് ട്രാഫിക്കിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കുകയും, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനോട് എനിക്ക് പേഴ്സണലായിട്ട് അഭിപ്രായമില്ല. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ് വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇന്ത്യൻ റെയിൽവേയുടെ എക്സിസ്റ്റിംഗ് ബ്രോഡ് ഗേജ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് ഗേജിൻ്റെ ആളുകൾ പറയുന്നത് അതിൻ്റെ ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഇനി ഹൈ സ്പീഡ് കോറിഡോർസ് മുഖം വരുന്നത്, അത് കണക്ട് ചെയ്യാൻ ഭാവിയിൽ ഈ സ്റ്റാൻഡേർഡ് ഗേജ് നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞുകൂടാ അങ്ങനെയാണോ, അതിൻ്റെ ഒരു നാഷണൽ ലെവലിൽ അങ്ങനെ വരുന്നുണ്ടോ, അങ്ങനെ ഒരു ഹൈ സ്പീഡ് കോറിഡോർ ആ രീതിയിൽ മാത്രം വരുന്നൊരു സിസ്റ്റം ഉണ്ടാവുമെങ്കിൽ അതിനൊരു നാഷണൽ പ്ലാനാണ് വേണ്ടത്. ഇവിടെ മാത്രമുള്ളൊരു പ്ലാനല്ല, അതിനൊരു നാഷണൽ ലെവലിൽ റെയിൽവേ മിനിസ്ട്രിയുടെ ഒരു പ്ലാനായിരിക്കണം, കേരള സ്റ്റേറ്റിൻ്റെ പ്ലാനായാൽ ശരിയാവും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേ ലൈനിൽ നമുക്ക് രാജധാനിയും കേരള എക്സ്പ്രസ്സും കൂടെ ഓടിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റു വണ്ടികൾ ഓടിക്കാൻ പറ്റും. ഹൈസ്പീഡ് ട്രെയിൻസ് മറ്റ് കുറേ വണ്ടികളുണ്ട്, ഇപ്പോൾ ഈ മലബാർ എക്സ്പ്രസ് പോലെ അതുപോലത്തെ കുറേ വണ്ടികൾ ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ അത് ഇതിൽ ഓടിക്കരുത്, ഇതിലേക്ക് പറ്റുന്ന വണ്ടികൾ മാത്രമേ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങളും നിറവേറ്റപ്പെടും. പിന്നെ എന്താ വെച്ചാൽ ഇവിടെയും ഒരു തരം പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്, ചില മൈൻഡ് സെറ്റ്. ചില ഇപ്പോൾ ഒരു വണ്ടി ഇന്ന സ്ഥലത്ത് അത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു ട്രെയിൻ രാത്രി 2 മണിക്ക് ഒറ്റപ്പാലത്ത് വരും. അപ്പോൾ അത് ഞങ്ങൾ അതിന് 2-3 കൊല്ലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് കംപ്ലീറ്റ് എടുത്ത് അനലൈസ് ചെയ്തപ്പോൾ ഈ രാത്രി ഒറ്റപ്പാലത്തു നിന്ന് ഒരാൾ പോലും ആ വണ്ടിയിൽ കയറുന്നില്ല, ഒരു ടിക്കറ്റും ആ വണ്ടിക്ക് ഇഷ്യൂ ചെയ്യുന്നില്ല. അപൂർവം ആളുകൾ വന്ന് ഇറങ്ങുന്നുണ്ട് ഈ ട്രെയിനിൽ. അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് അതിന് വിഡ്രോ ചെയ്യുന്നതിൻ്റെ പറ്റിയിട്ട് ഞങ്ങളുടെ ബോസായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ ആ സ്റ്റോപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പേ പലതവണ ഇത് ശ്രമിച്ചിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പം അത് എടുക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ പല ക്വാർട്ടേഴ്സിൽ നിന്ന് അതിൻ്റെ പ്രഷർ വരും, നമുക്ക് അവസാനം അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. ആളിറങ്ങുന്നില്ല എന്നുള്ള സത്യമാണ്. രാത്രി 2 മണിക്ക് ബോംബെയിൽ നിന്ന് വരുന്ന ഒരു വണ്ടിയാണ്, അതിന് കയറുന്നില്ല, എടുക്കാൻ പറ്റില്ല സ്റ്റോപ്പ്. അപ്പോൾ അതേപോലത്തെ ഒരുപാട് ചെറിയ സ്ഥലങ്ങളുണ്ടാവും. പിന്നെ ചിലതൊക്കെ നമുക്കങ്ങനെ ഒരു അലിഗേഷൻ എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റും. ചില വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് കൊണ്ട് കിട്ടിയ ചില സ്റ്റോപ്പുകൾ, ഓരോ സ്റ്റോപ്പുകളും വന്നതിൻ്റെ പിന്നിൽ ചില കഥകളൊക്കെ ഉണ്ട്. ആ സ്റ്റോപ്പ് വന്നത് ഇപ്പം നമുക്ക് വൈക്കം റോഡിൽ കേരള എക്സ്പ്രസ് നിൽക്കും. ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവുകയും വരികയും ചെയ്യുന്ന കേരള എക്സ്പ്രസ് നിർത്തുന്ന ഒരു സ്റ്റേഷനാണ് വൈക്കം റോഡ്. ആ സ്റ്റേഷന് ഈ പറഞ്ഞ പോലെ ആ സെക്ടറിൽ ആ വണ്ടിയുടെ സ്റ്റാറ്റസ് വെച്ച് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമല്ല. അത് മറ്റു ചില താല്പര്യങ്ങൾ കൊണ്ടാണ്. അതുപോലെ കണ്ണപുരം എന്ന് പറയുന്ന സ്റ്റേഷനിൽ വളരെ പ്രധാനപ്പെട്ട ചില എക്സ്പ്രസ് മംഗള എക്സ്പ്രസ് അതേപോലത്തെ ചില, അത് വേറെ ചില താല്പര്യങ്ങൾ. ആ ചില ഞാൻ ആ ഭാഗത്തുള്ളവർക്ക് അവിടെ സ്റ്റോപ്പ് കിട്ടി തെറ്റാന്നുള്ള തരത്തില്ല. ഒരു പർട്ടിക്കുലർ ട്രെയിനിന് ഇപ്പോൾ കിട്ടാവുന്നൊരു പോയിൻ്റ് അല്ലാതെ അങ്ങനത്തെ സ്ഥലത്ത് പല തരത്തിലുള്ളത്. ഇപ്പോൾ ട്രിവാൻഡ്രം മെയിലിന് അങ്കമാലിയിൽ സ്റ്റോപ്പ്, ചെന്നൈ മെയിലിന് അങ്കമാലി സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല വളരെ. അതൊക്കെ ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില സ്റ്റോപ്പുകൾ. പിന്നെ ചില ഇപ്പോൾ എന്താ എറണാകുളം ജംഗ്ഷനിൽ വരണം എന്നുള്ള ചില താല്പര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ചില ഇൻട്രസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഷൊർണൂർ ബൈപ്പാസ് ചെയ്ത് പോവാം, വലിയ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ ഈ ഷൊർണൂരിൽ കയറാതെ ഒരു വണ്ടി പാലക്കാട് സൈഡിലേക്ക് ഉള്ളത് പോകുന്നതിനെതിരെ ഇപ്പോൾ കുറേ വണ്ടികൾ പുറത്തേക്ക് കയറിപ്പോയി. ഇപ്പോൾ ഇല്ല, ആദ്യമൊക്കെ വലിയ റെസിസ്റ്റൻസ്. ഷൊർണൂരിലേക്ക് ഒരു വണ്ടി കയറി പുറത്തേക്ക് പോകുമ്പോൾ 1.5 മണിക്കൂർ നഷ്ടം വരും. ഈ ഷൊർണൂർ ബ്രിഡ്ജ് കൂടെ ഇങ്ങനെ കറങ്ങിയാൽ പാലക്കാട്ടേക്ക് പോകും. ഷൊർണൂർ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ എൻജിൻ അപ്പുറത്ത് പോയി, വീണ്ടും എൻജിൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് പിടിപ്പിച്ച് വേണം പോകാൻ. 1.5 മണിക്കൂർ പോകും, കണക്കിൽ 20 മിനിറ്റാണ്, പക്ഷേ 1.5 മണിക്കൂർ പോകും ആ സ്ഥലത്ത് നിന്നത്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ബോട്ടിൽ നെക്സ് ഇതിന് ഇടയിൽ വരും. അപ്പം അത് പരിഹരിച്ച് പോകണമെങ്കിൽ കുറച്ചും കൂടെ വിശാലമായിട്ട് ചിന്തിക്കാൻ. പരിഹാരമുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇല്ല, സ്റ്റക്കായി നിൽക്കുന്നില്ല. അതിന് ഇങ്ങനത്തെ ഇടപെടലുകൾ വരും. ഞാൻ പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യങ്ങൾ വരും. ഇപ്പം ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ് ചെന്നൈ മേട്ടുപ്പാളയം വളരെ പഴയ കാലത്തെ വണ്ടിയാണ്, വളരെ പ്രധാനം. അപ്പം അതിൻ്റെ സമയം മാറ്റാൻ സമ്മതിക്കില്ല. അതിൻ്റെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ടൈം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 1 മിനിറ്റ് മാറ്റ, അത്രയും അത് കൺവീനിയൻറ്റ് ടൈമാണ്. അതിപ്പോൾ വേഗത കൂട്ടി കുറച്ച് നേരത്തെ എത്താൻ പറ്റില്ല, കുറച്ചും കൂടെ സ്പീഡിൽ പോകാൻ വേണമെങ്കിൽ. അപ്പോൾ ചിലർ ചോദിക്കില്ലേ എത്ര വേഗം പോകാൻ ആർക്കാണ് നിർത്തി എന്ന് തോന്നിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇതെല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ചെയ്യേണ്ടവർ. അതുകൊണ്ട് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പൊളിറ്റിക്കൽ ബിൽ വേണം. പാസഞ്ചേഴ്സ് അസോസിയേഷൻ പലപ്പോഴും ഓരോ പാസഞ്ചേഴ്സ് അസോസിയേഷനും ഏത് സ്ഥലത്തെ പാസഞ്ചേഴ്സ് അസോസിയേഷനാണ് എന്നതനുസരിച്ചുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റാണ്. ഇപ്പോൾ കാലിക്കറ്റ് പാസഞ്ചേഴ്സ് അസോസിയേഷന് കാലിക്കറ്റിലേക്കുള്ള ആളുകളുടെ കുറിച്ചുള്ളൂ. ഞാനവരുടെ ഇൻട്രസ്റ്റ് തെറ്റാണെന്നുള്ള തരത്തിലല്ല പറയും. അപ്പോൾ അതിനെ ഇവരുടെ ഇൻട്രസ്റ്റുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിലുള്ള കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടു. ഈ 2 റെയിലിലാണ് ഇതൊക്കെ. ഇതിൻ്റെ ഒപ്പം തന്നെ വളരെ ഈ ഫ്ലൈറ്റ് ട്രാഫിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അത് നമ്മുടെ സൊസൈറ്റി എത്ര കണ്ട് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് വേറെ. ഇപ്പോൾ ഒരു യാത്രക്കാരി പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുമ്പോൾ അവരുടെ വണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗുഡ്സ് ട്രെയിനാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു,
ജനശതാബ്ദിക്ക് പോകാനായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് വരുന്ന ഒരു ഓയിൽ ടാങ്ക് വണ്ടി വരുന്ന കാണുമ്പോൾ അപ്പോഴേ നിങ്ങൾക്ക് തോന്നും ഇത് വന്ന് നമ്മുടെ വണ്ടി ഒരു 15 മിനിറ്റ് എങ്കിലും പോയി, ഇത് വന്നുകൊണ്ടല്ലേ പോയെന്ന് തോന്നും. പക്ഷേ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഈ ഓയിൽ ടാങ്കിൽ ചിലപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ഒരു 10-30 ലക്ഷം രൂപ റെയിൽവേക്ക് കിട്ടുന്ന ഫ്ലൈറ്റിൽ ഇത് ലോസില്ല, കാശ് കൊടുക്കാണ്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല, ചീറ്റിംഗ് ഇല്ല, വിത്തൗട്ട് ടിക്കറ്റ് പോണ പോലെ ആളുകൾക്ക് പോകാൻ പറ്റില്ല, മൊത്തം പൈസ കൊടുക്കണം. ഇനി അത് പോട്ടെ, റെയിൽവേയുടെ സാമ്പത്തിക സ്ഥിതി മാറ്റിവെക്കും. ഈ ഓയിൽ അല്ലെങ്കിൽ സിമൻറ്റ്, ഫുഡ് ഗ്രെയിൻ, സ്റ്റീൽ, ഈ സാധനങ്ങൾ കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴാണ് സൊസൈറ്റി മൂവ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന സാധനം സിമൻറ്റാണ്, ഫുഡ് ഗ്രെയിൻസ്, സിമൻറ്റ്, സ്റ്റീൽ ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സിമൻറ്റ് പല പോയിൻറ്റിൽ നിന്ന് വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരും, നമുക്ക് ആകെ ഒറ്റ സിമൻറ്റ് ഫാക്ടറികൾ വാളയാറിലുള്ള മലബാർ സിമൻസ് മാത്രം. എന്നാൽ തമിഴ്നാട്ടിൽ 6-7 സ്ഥലത്തുണ്ട്, ആന്ധ്രയിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ കേരളത്തിലേക്ക് വരും. അതാണ് കേരളത്തിലെ കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന സിമൻറ്റ്. ധാരാളം ട്രക്കുകളിൽ വരുന്നുണ്ട്, അതേപോലെ ട്രെയിനിലും വരുന്നുണ്ട്. റെയിൽവേക്ക് നല്ല പ്രധാനപ്പെട്ട ട്രാഫിക്കാണ്. അപ്പോൾ ഇത് വന്നാലേ ഇവിടുത്തെ വർക്കുകൾ നടക്കുള്ളൂ. ഇപ്പോൾ കളമശ്ശേരിയിലേക്കാണ് സ്റ്റീൽ വരിക. അപ്പോൾ ഈ സ്റ്റീൽ ഇതേപോലെ ആവശ്യമുള്ളതാണ് ഇൻഡസ്ട്രിയൽ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതേപോലെ ഓരോ സാധനങ്ങൾ ഇപ്പോൾ ഫാക്ടറി നിന്ന് മുൻകാലങ്ങളെപ്പോലെ ഇപ്പോൾ അത്രയ്ക്കധികമില്ല. മുമ്പ് ഇവിടുന്ന് ധാരാളം ഫെർട്ടിലൈസർ ഫാക്ടറിയിലെ ഫെർട്ടിലൈസർ ഇവിടുന്ന് ആന്ധ്രയിലേക്ക് പോകും. അതുപോലെ വരുന്ന ഫുഡ് ഗ്രെയിൻസ്, കേരളത്തിലെ പ്രധാനപ്പെട്ട FCI ഡിപ്പോകളിലേക്ക് എല്ലാം ഫുഡ് ഗ്രെയിൻസ് വരുന്ന ട്രെയിനിലാണ്. പഞ്ചാബിൽ നിന്നും UP നിന്ന് ആന്ധ്രയിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് വരും. ഇത് കൃത്യസമയത്ത് ഈ സ്ഥലങ്ങളിൽ എത്തിയില്ലെങ്കിൽ സമൂഹം നിശ്ചലമായി പോവും. ഇത് ഈ യാത്രാ വണ്ടികളുടെ ഇടയ്ക്ക് കൂടെ വേണം ഇത് കൊണ്ടുപോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ പറയുന്നത് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് 3 മണി കഴിഞ്ഞ് 3 മണി വരെ 3 മണിക്കൂർ സമയത്തേക്ക് ഒരു വണ്ടി പോലുമില്ല എന്നൊക്കെ പത്രവാർത്തകൾ വായിക്കും. 2 കാരണങ്ങളാണ് ഉണ്ടല്ലാത്ത. ഒന്ന്, ഈ മെയിൻ്റനൻസ് ബ്ലോക്ക് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ 4 മണിക്കൂർ കിട്ടില്ല ഒരു സ്ഥലത്ത്, അതിന് വേണ്ടി കൊടുത്ത സമയമായിരിക്കും. 2, ഇത് ഗുഡ്സിൻ്റെ പാസേജ് ടൈമാണ്. ഇപ്പോൾ ഗുഡ്സ് ട്രെയിനുകൾ ഇപ്പോൾ തിക്കോടി നമ്മുടെ അരി വരുന്നതിൻ്റെ മെയിൻ കേന്ദ്രങ്ങളിലൊന്നാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് അരി വന്ന് സ്റ്റോർ ചെയ്യുന്ന പ്രധാന സ്ഥലത്ത് തിക്കോടി ഡസ്റ്റിൽ ഇതൊക്കെ വരണം നമുക്ക്. അപ്പോൾ റെയിൽവേയിൽ ഈ ഒരു റോളുണ്ട് റെയിൽവേക്ക്. അത് ഒരു സമൂഹത്തിൻ്റെ ചലിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. അതുപോലെ ഓയിൽ വരണം. ഫറോക്കിലേക്ക് ഓയിൽ വന്നില്ലെങ്കിൽ കാലിക്കറ്റ് നിശ്ചലാവും. ഗ്യാസ് വരണ്ടേ? LPG ട്രെയിനിലല്ലേ വരുന്നത്? LPG വരുന്നു. അപ്പോൾ ഇത് ഇതിപ്പോൾ റോഡിലേക്ക്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനും ഒരു ട്രെയിനിൽ വരുന്ന ഓയിൽ, പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അത് ട്രക്കിൽ കൊണ്ടുപോവാണെങ്കിൽ മിനിമം 50 ട്രക്കെങ്കിലും ഓടിക്കും. അത്രയും പറ്റിയത് 50 അല്ല, അത് കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ കുറവാണ്. ഒരു ഇതിൽ വരുന്ന പെട്രോളിൻ്റെ തുല്യമായിട്ട് അത്രയും പെട്രോൾ കയറ്റാവുന്ന ട്രക്ക് വേണ്ട. അപ്പം അത്രയും ട്രക്കുകൾ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷൻ, അതുണ്ടാക്കുന്ന റോഡ് കഞ്ചഷൻ, അതിൻ്റെ മാൻ പവർ, അതിൻ്റെ എക്സ്പെൻസ്, ഇതെല്ലാം അത് ഉണ്ടാക്കുന്ന എൻവയോൺമെൻറ്റൽ ഡാമേജ് അതുണ്ടല്ലോ. അത് ഇപ്പം ആ തിരക്ക് ഇങ്ങനെ ഇപ്പം റോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതും ആ തിരിച്ചല്ലേ വേണ്ടേ? ശരിക്കും തിരിച്ചല്ലേ വേണ്ടേ? ഇപ്പം റോഡിൽ കൂടെ ഇത് ഒരു ട്രെയിൻ പോകുന്നതിന് പകരം പോകേണ്ടത് 50 അല്ലെങ്കിൽ 60 ട്രക്കുകൾ പോകേണ്ട വരുന്നു. കൂടുതൽ സമയം എടുക്കും.
ഈ ട്രെയിൻ പോകുന്ന ഇപ്പോൾ ട്രക്ക് ഇപ്പോൾ നമ്മൾ കൊങ്കൺ റെയിൽവേയിലൊക്കെ ചെയ്യുന്ന ഒരു റോ റോ സർവീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ബോംബെയിൽ നിന്ന് വരുന്ന ലോറികൾ റോഹ എന്ന് പറഞ്ഞ കൊങ്കൺ റെയിൽവേയുടെ എൻ്റെ ഒരു സ്ഥലം, അവിടെ നിന്ന് ഒരു ട്രെയിൻ, അത് ഓപ്പൺ വാഗൺസ് ഈ ലോറി കയ്യിൽ കയറ്റി നിർത്താം. ബോംബെയിൽ നിന്ന് ബാംഗ്ലൂർ സൈഡിലേക്ക് വരുന്ന ലോറി ഈ വണ്ടിയിൽ അങ്ങ് കയറ്റി നിർത്തും. ലോറിയിലുള്ള സാധനമൊന്നും അൺലോഡ് ചെയ്യില്ല, ഡ്രൈവറെ അടക്കം. ആ ലോറിയും ഡ്രൈവറും ക്ലീനറും എല്ലാവരെയും കൂടെ ഓരോ വാഗണിലേക്ക് കയറ്റി നിർത്തിയിട്ടൊരു 50 ലോറികൾ ഒരുമിച്ച് ആക്കി അതവിടെ നിന്ന് പുറപ്പെടും. ആ നേരെ ബാംഗ്ലൂരിനും അതിനപ്പുറത്തെ ഏതോ സ്റ്റേഷൻ ഓരോ ലോറിയായിട്ട് ഇറക്കി ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരുപാട് സേവ് ചെയ്യാം, ഫ്യുവൽ സേവ് ചെയ്യാം, ടൈം സേവ് ചെയ്യാം, ടൈം പകുതിയോളം സേവ് ചെയ്യാമെന്ന് പറയാം. അതിന് വളരെ ഡിമാൻഡാണ് ലോറി ബുക്ക് ചെയ്ത്, റോ റോ സർവീസ് എന്നാണ്. ഇവിടെ ഈ സാധനമൊക്കെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ലോറികളൊക്കെ ഇതിൽ വീണ്ടും കയറ്റും, തിരികെ കൊണ്ടുപോകും. അതുപോലെ ചില ട്രാഫിക്, ഇപ്പോൾ റെയിൽവേ വലിയ എക്സ്പെക്റ്റേഷനിൽ കൊണ്ടുവന്ന ഇപ്പോൾ കണ്ടെയ്നർ ട്രാഫിക്, ഇപ്പോൾ വല്ലാർപാടത്തൊന്നും വലിയ തോതിൽ കണ്ടെയ്നർ ട്രാഫിക് ഉണ്ടാകും എന്ന് റെയിൽവേ എക്സ്പെക്ട് ചെയ്തിരും, പക്ഷേ ഉണ്ടായില്ല. ഈ കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് പ്രതീക്ഷിച്ചതിൻ്റെ ഒരു വളരെ കുറച്ച് ട്രാഫിക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞ സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് ചെയ്ത വലിയ ബ്രിഡ്ജും അതുമൊക്കെ ഇപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ വളരെ തുച്ഛമാണ്, അത് ഫെയിലിയറാണ്. പിന്നെ ഇവർ ഇവിടെ ഈ ടെർമിനൽ കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്ന എന്താണ്, കൊളംബോ പോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാഫിക് ഷിഫ്റ്റ് ചെയ്യും. കൊളംബോ പോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാഫിക് ഷിഫ്റ്റ് ചെയ്യണ ഒരു എക്സിസ്റ്റിംഗ് യൂസർ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ അല്ല അയാൾക്ക് അതിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവണം, അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാവണം, മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാവണം. അയാൾക്ക് നമുക്കല്ലല്ലോ, അയാൾക്ക് ഗുണമുണ്ടെങ്കിലേ അയാൾ ഇപ്പം ഇവിടുത്തെ വല്ലാർപാടം കണ്ടെയ്നർ ഡിപ്പോ നന്നാക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യില്ലല്ലോ. അവർ ഷിഫ്റ്റ് ചെയ്യുന്ന അവർക്ക് ഗുണമുണ്ടാവുമ്പോൾ ഇവിടുത്തെ നൂലാമാലകൾ കൂടുതലായതുകൊണ്ട് സാമ്പത്തികമായിട്ട് അവർക്ക് മെച്ചമില്ലാത്തത് കൊണ്ട് അവർക്ക് അവിടെയുള്ള സൗകര്യങ്ങൾ ഇതിലും അട്രാക്റ്റീവായിട്ട് തുടരുന്നുണ്ട്, അവരവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഇത് കിട്ടണമെങ്കിൽ എന്ത് ഈ ട്രാഫിക്കല്ല എന്ത് ട്രാഫിക്കാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കണമെങ്കിൽ അതിൽ പോയാൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലേ അതിൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരു തവണ വേണമെങ്കിൽ ഒരു രസത്തിന് വേണമെങ്കിൽ പോകുന്നല്ലേ. തുടർന്ന് ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ തൊട്ട് പിന്നിൽ അല്ലെങ്കിൽ മുമ്പിൽ പോകുന്ന ജനശതാബ്ദിയിൽ പോയാലും നമുക്ക് തിരുവനന്തപുരത്ത് കുറച്ചും കൂടെ എത്താം. ഇപ്പോൾ രാത്രി 11:30 എത്രയോ 10:30 അല്ലേ വന്ദേ ഭാരത്, ആ നമുക്കൊരു 9 എത്തുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്ന് തോന്നുന്നു. എക്സിസ്റ്റിംഗ് യൂസേഴ്സ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് പ്ലാനിങ് മിനിമം ഒരു 100 ഫോർസീ ചെയ്യണം. ഇപ്പോഴുള്ള ഈ എക്സിസ്റ്റിംഗ് പ്രോബ്ലത്തിന് എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇതില്ലാത്തതുകൊണ്ടാണ്. ആ അപ്പോഴുള്ള പ്രശ്നങ്ങൾ വരും. ഇപ്പോഴത്തെ ട്രാഫിക്കിൽ വരുന്ന പ്രൊജക്ഷൻസ് ഇനിയൊരു ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് കൊച്ചിൻ മെട്രോ തുടങ്ങിയ ആദ്യത്തെ കാല മാസങ്ങൾ ഒക്കെയുള്ള പത്ര റിപ്പോർട്ടുകളിൽ മെട്രോ ശുദ്ധ അനാവശ്യമായിരുന്നു, വലിയ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് ധാരാളം റിപ്പോർട്ടുകൾ വന്നത് ഞാൻ വായിച്ചു ഓർക്കുന്നു ഇല്ലേ. മഹാമണ്ഡത്തരായിട്ടുള്ള കാര്യങ്ങൾ എന്നു വെച്ചാൽ മെട്രോ ഇപ്പം അങ്ങനത്തെ റിപ്പോർട്ട് വരുന്നില്ലേ. അപ്പം ആ നന്നായിട്ട് ഉപയോഗിക്കും. കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് വളരെ ഇൻഡിസ്പെൻസിബിളാവും, ഇന്നെവിറ്റബിളാവും. പിന്നെ ഇത് എല്ലാ തരത്തിലുള്ള ട്രാഫിക്കിനും അങ്ങനെ തന്നെ ട്രാഫിക് പ്ലാനിങ് പലപ്പോഴും വേണ്ടത്ര ജാഗ്രതയോടുകൂടി അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പാക്കാത്തതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കോഴിക്കോട് ജോലി ചെയ്തിരുന്ന കാലം 82 അന്ന് ഏകദേശം ആ കാലത്താണ് ഇപ്പോഴത്തെ കോഴിക്കോടിലെ മിനി ബൈപ്പാസ് നമ്മുടെ മിംസിൻ്റെയൊക്കെ മുമ്പ് കൂടെ പോയി ആ റോഡ് അന്ന് വരുന്നത് ബൈപ്പാസ് എന്ന് പറഞ്ഞത്, പിന്നെയാണത് മിനിയാവുന്നത്. അപ്പോൾ അന്ന്
അന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന് മുമ്പ് കൂടി പിന്നെ പാളയത്ത് കൂടെയുള്ള ആ അതൊക്കെയാണ് കോഴിക്കോട്. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കോഴിക്കോട്ടുകാരായിട്ടുള്ള ആളുകൾ ബാക്കിയുള്ളവരുടെയൊക്കെ മെയിൻ ഒരു ഡിസ്കഷനാണ് എന്ത് മണ്ടത്തരാ ചെയ്യുന്നത്, അതിലെ ഒരു ബൈപ്പാസ്, എന്താ ഗോവിന്ദപുരം അതിൻ്റെ അതിൽ കൂടെയൊക്കെ ഒരു ബൈപ്പാസ് റോഡ് കൊണ്ടുപോകും, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, കോഴിക്കോട് ഇവിടെയല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ 82 കാലത്തായിരിക്കും, കോഴിക്കോട് പുറത്തല്ലേ ഉള്ളത്, അവിടെ ഇത് പണിതെന്തെങ്കിലും കാര്യം. ആ ബൈപ്പാസ് ഇപ്പം ഇന്ന് സിറ്റിയുടെ നടുക്കാണ്, അത് പോരാഞ്ഞിട്ട് അടുത്ത ബൈപ്പാസ് പണിതു, അടുത്ത ബൈപ്പാസ് പണിതപ്പോഴും വീണ്ടും വിചാരമില്ലാതെ അത് ഫോർ ലൈനായിട്ട് പണിതില്ല. ഇപ്പോൾ അത് ഒരു കറക്റ്റ് ഒരു ട്രാഫിക് പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ആ ബൈപ്പാസ് പണിയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ പോപ്പുലേഷനും ട്രാഫിക് ഗ്രോത്തും വെഹിക്കിൾ ഇതിൽ വരുന്ന വ്യത്യാസമൊക്കെ കറക്റ്റ് ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ആ ബൈപ്പാസ് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ അതൊരു ഫോർ ലൈൻ ബൈപ്പാസ് ആയിരിക്കണം, അതിന് അത് ആ സമയത്ത് പണിയാണെങ്കിൽ ഇതിനേക്കാളും എളുപ്പമായിരിക്കും പണി, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, ഇതിലും സൗകര്യമായിട്ട് പണിയാൻ ഇപ്പോഴാണ് അത് ചെയ്യുന്നുള്ളൂ. ഇതേ ഇതേപോലെയാണെന്ന് നിങ്ങൾ ഇതിൽ റോഡ് കൂടെ പോകുമ്പോൾ എടപ്പാൾ പാസ് ചെയ്യുമ്പോൾ എടപ്പാളിൽ ഇപ്പോൾ ഒരു ഓവർബ്രിഡ്ജ് ഇല്ലേ, ഒരു ആ ശരി, അത് എത്ര വീതി കുറഞ്ഞൊരു സാധനമാണ്, അതിൽ കൂടെ രണ്ട് വെഹിക്കിളിൽ ഇങ്ങനെ കഷ്ടി പോകാവുന്ന തരത്തിലാണ് ഇപ്പോൾ പണിത് വെച്ചേക്കുന്ന സാധനമാണ്. ഇതേപോലെ എന്തെല്ലാം തന്നെ ദീർഘവീക്ഷണമില്ലായ്മ, വേണ്ടത്ര ഒരു പ്ലാനിങ് നടത്താത്ത, ആ ട്രാൻസ്പോർട്ട് പ്ലാനിങ്ങിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലാതിരിക്കുക, അല്ലെങ്കിൽ അതിനുള്ളൊരു എന്താ മനസ്സില്ലാതിരിക്കുക, അതിലും വലിയ റെയിൽവേയിലും വലിയൊരു ഉദാഹരണം. ഈ റെയിൽവേയുടെ തൃശ്ശൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കുള്ള ലൈനാണ് ഗുരുവായൂർ വരെ പണിത് നമ്മൾ നിർത്തിയത്. ഇതുപോലത്തെ ഒരു മണ്ടത്തരം വേറെ ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ലൈൻ നേരെ പണിതിരുന്നെങ്കിൽ കുറ്റിപ്പുറത്തേക്കായിരുന്നു ആദ്യത്തെ പ്രപ്പോസൽ, പിന്നെ അത് തിരുനവായിലേക്ക് തിരൂർക്ക് താനൂർക്ക് പലതരത്തിലേക്ക് മാറ്റി ഒരു എല്ലാ പോയിന്റിലേക്കും റെയിൽവേ വേണമെന്നും വേണ്ടാമെന്നും പറഞ്ഞ ഒരേ സംഘടനകൾ അവിടെ രൂപീകരിച്ച് ഇവരൊക്കെ സമരം ചെയ്തു. അവർക്കൊക്കെ അവരുടെ താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താ ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സമിതി, വേണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റു എല്ലാ സ്ഥലത്തേക്കും ഉണ്ടായിരുന്നു. ഇവരൊക്കെ നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം തർക്കം കാരണം ഇതെല്ലാ സമയത്തും മാറ്റിവെക്കപ്പെട്ടു. ഇനി ആ ലൈൻ നടക്കുന്നു തോന്നുന്നില്ല. ഈ ലൈൻ അന്നേ ആ പണി ഫസ്റ്റ് പണിയുന്ന സമയത്ത് ഇത് പണിതിരുന്നുവെങ്കിൽ ഇതൊരു ഓൾട്ടർനേറ്റ് ലൈനാണ് മലബാറിലേക്ക്. ഇപ്പോൾ ഈ മംഗലാപുരത്തു നിന്ന് വരുന്ന ട്രെയിൻ ഷൊർണൂരിലേക്കൊന്നും പോകാതെ കണ്ട് നേരെ ഗുരുവായൂർ വഴി ഇങ്ങോട്ട് പോകാമായിരുന്നു. ഒരുപാട് ട്രാഫിക് കഞ്ചക്ഷൻ കുറയേ വരും. ഈ ഗുരുവായൂരിലേക്ക് ഇട്ട ലൈൻ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഗുരുവായൂരിലേക്ക് പോകുന്ന രണ്ട് വണ്ടി അവിടെ പോവുക, അവിടെ നിൽക്കുക, അതിൽ കുറച്ച് ആളുകൾ ഈ ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പർപ്പസ് മാത്രമേ സെർവ് ചെയ്യുള്ളൂ. അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ആ സമയത്താണെങ്കിൽ ഇത്രയും പ്രഷറില്ല ലാൻഡിന്. ഈ ലൈൻ പണിയുന്ന കാലത്ത് ലാൻഡിന് ഇത്ര പ്രഷറില്ല, അത് വർക്കബിളായിരുന്നു. അതിന് മനസ്സ് വന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ എന്ത് പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്. മുഴുവൻ ഇതിന് ബഡ്ജറ്റിൽ അലോക്കേഷൻ കിട്ടാതെ വന്നപ്പോൾ ഇവിടം വരെ ആയാലും മതി എന്നുള്ള ഇതിൽ ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ലൈൻ, അങ്ങനത്തെ ലൈനിൽ അവസാനിക്കുന്നതല്ല. അങ്ങ് ഇത് റെയിൽവേ ലൈനുകളൊന്നും ഇതുപോലെ എവിടെയെങ്കിലും ചെന്ന് അങ്ങനെ തന്നെ അങ്ങനെ നിന്ന് പോകരുത്, കണക്ട് ചെയ്യും. ഇപ്പം നിലമ്പൂർ ചെന്ന് നിന്ന് പോകരുത്, അതങ്ങോട്ട് പോകണമായിരുന്നു. ഇപ്പം നിലമ്പൂരിൽ നിന്നുള്ള മൈസൂർ ചാമരാജനഗറിലേക്കുള്ള ലൈൻ കണക്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ വലിയ പ്രയോജനമുള്ള ലൈനാണ്. അത് അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലത്ത് വെറുതെ ചെന്ന് നിൽക്കില്ലേ. ഈ ഗുരുവായൂർ ലൈൻ അതുപോലെയല്ലേ. ഗുരുവായൂർ ലൈൻ കുറ്റിപ്പുറത്തേക്കോ ഈ കുറ്റിപ്പുറത്തേക്ക് പോകുന്നതിന് എതിരായി എന്താണെന്ന് വെച്ചാൽ ഈ ലൈൻ വരുമ്പോൾ
അക്വയർ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ആളുകളായിരിക്കും അതിനെതിരായിരുന്നു. അപ്പം ശരി, കുറ്റിപ്പുറത്തൊന്ന് മാറ്റിയിട്ട് തിരുനാവായയിലേക്കാണ്. അപ്പം മറ്റൊരു സെക്ടറിനെ ഇതാറെ ആർക്കെങ്കിലും ഇത് ബാധിക്കുമല്ലോ. അപ്പം അവിടെയൊക്കെ ഇതിന് എതിരെയുള്ള ഇതുണ്ടോ? ആ, കൃത്യം കോമ്പൻസേഷൻ കൊടുത്ത് നല്ല രീതിയിൽ കാര്യങ്ങളത് ചെയ്ത്, എന്നിട്ട് താനൂർ വരെ പ്രപ്പോസൽ ഉണ്ട്. താനൂർ ഗുരുവായൂർ ലൈൻ ഏറ്റവും വർക്കബിൾ കുറ്റിപ്പുറമായിരുന്നു. ഇതാദ്യം ആ ലൈൻ ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ കുറ്റിപ്പുറം ലൈനായിരുന്നെങ്കിൽ അതൊരു ഓൾട്ടർനേറ്റ് ലൈനാണ്. കുറ്റിപ്പുറത്തൊന്നും നേരെ വണ്ടികൾക്ക് ഇവിടെ തൃശ്ശൂരിലേക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ ഈ ഷൊർണൂരൊന്നും ടച്ച് ചെയ്യാതെ വരുമ്പോൾ ഒരു ഫ്രീ ഫ്ലോ വരും. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് തന്നെ. ആ ഒരു പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല പറയുന്നത്, ആ റെയിൽവേ സ്ട്രെച്ച് തന്ന. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും വേണ്ടത്ര ജാഗ്രതയോടുകൂടി എടുക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു ചിലപ്പോൾ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണെന്ന് വെച്ചാൽ റെയിൽവേ പ്രൊജക്റ്റുകൾ, ഇന്ത്യൻ റെയിൽവേയുടെ പല ഭാഗത്തുനിന്ന് ഒരുപാട് പുതിയ ലൈനുകൾക്കുള്ള പ്രപ്പോസൽസ് റെയിൽവേ ബോർഡിൻ്റെ പരിഗണനയ്ക്ക് ഓരോ തവണയും വരും. ഇപ്പോൾ പിന്നെ റെയിൽവേ ബഡ്ജറ്റ് സെപ്പറേറ്റ് ഇല്ല, റെയിൽവേ ബഡ്ജറ്റ് ഉള്ള കാലത്തെ കാര്യമാണ് പറയും. ശരിക്കും റെയിൽവേ ബഡ്ജറ്റ് ഇതിലേക്ക് ഒന്നാക്കിയത് റെയിൽവേ ഡെവലപ്മെൻറ്റിന് വളരെ ബാധിച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ ഈ ഒന്നിച്ചുള്ള ഈ സെപ്പറേറ്റ് ബഡ്ജറ്റുള്ള സമയത്ത് റെയിൽവേ ഒരു 10,000 crore പുതിയ ലൈനുകൾക്ക് ഇയർമാർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ ചെയ്യാവുന്ന ഇത്ര ലൈൻ, അതിൻ്റെ ഒരു 10 ഇരട്ടി പ്രപ്പോസൽസ് ഉണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന പ്രപ്പോസലുകൾക്ക് എപ്പോഴും ആ പ്രപ്പോസലിനോടൊപ്പം തന്നെ അതിനെതിരായിട്ടുള്ള നിവേദനങ്ങൾ, മറ്റ് ഭാഗങ്ങളിൽ അതുണ്ടാവില്ല. അവർക്ക് ലാൻഡിൽ പ്രഷറില്ല. അവരിപ്പോൾ തെങ്കാശിയിൽ നിന്ന് അപ്പുറത്തേക്ക് വേറൊരു ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും ഒരു തർക്കമില്ല.